இச்சுக்கு கல்யாணம் எனக்ക് ചേട്ടനില്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല. ഹായ്. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്നത്തെ വീഡിയോ നിങ്ങൾ ഇന്നലെ അതിന്റെ ഇൻട്രോ കണ്ടതാണ്. അപ്പൊ അതിന്റെ കണ്ടിന്യൂഷൻ ആണ്. കാണാത്തവരുണ്ടെങ്കിൽ പോയിട്ട് കാണല്ലേ നമ്മുടെ മേക്കപ്പ് വീഡിയോ ഒക്കെ. അതെ, എന്റെ കല്യാണമാണ് കല്യാണ പ്രാങ്ക്. കേരളത്തില് ഇതുവരെ ഇങ്ങനത്തെ പ്രാങ്ക് കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? അല്ലേ, ഇല്ലല്ലോ. നമ്മുടെ ദാ പറഞ്ഞല്ലേ, അല്ലെ, എന്റെ എന്റെ പ്രാങ്ക് ഭാര്യ, എന്റെ പ്രാങ്ക് ഭാര്യ എന്തോ പറഞ്ഞു, എന്താണ് പറഞ്ഞത്? ഇതുവരെ ഇങ്ങനെ കണ്ടിട്ടില്ല, നമ്മുടെ കേരളത്തിലൊന്നും ഇതുവരെ ആരും ചെയ്ത് കണ്ടിട്ടില്ല. കണ്ടിട്ടില്ല. അതെ, കല്യാണം കഴിച്ചിട്ട് നേരെ ഫാമിലിയിലേക്ക് പോവാണ്. എന്താണ് അവിടെ സംഭവിക്കാന്ന് നമുക്ക് എന്തായാലും നോക്കേണ്ടതാണ്. ടെൻഷൻ ഇല്ലേ? ഞാൻ ഓടിട്ടോ എൽഡ്രിജ്. അതെ, നമുക്ക് ബോധം കിട്ടുമോ? അത് ശരിക്കും എന്താറിയോ, എന്തെങ്കിലും അനർത്ഥമായി സംഭവിച്ചു കഴിഞ്ഞാൽ നീ അങ്ങോട്ട് അമ്മയെന്ന് പറഞ്ഞിട്ട് ബോധം കിട്ടുക. അപ്പൊ പിന്നെ ഉണ്ടല്ലോ, ഞാൻ കണ്ണട വെക്കണോ? ഇടണോ? കണ്ണട വെച്ചോളൂ. കണ്ണട ഇടണോ മോളെ? വേണ്ട. അല്ലേ, വേണ്ട ചേട്ടൻ, ഇട്ടോളൂ. ഇട്ടോളൂ, ഇട്ടോളൂ. കണ്ടില്ലേ എന്താ എന്റെ ഭാര്യ? ഇങ്ങനത്തെ ഭാര്യ നമുക്ക് എവിടെയെങ്കിലും കിട്ടും. ഓക്കെ, അപ്പൊ എന്ത് ഭയങ്കര ഫൺ ആയിട്ടുള്ള ഒരു എപ്പിസോഡാണ്. എല്ലാവരും കണ്ടിന്യൂസ് ആയിട്ട് ഫുൾ ആയിട്ട് ഇരുന്ന് കാണാം. അതേപോലെ തന്നെ നമ്മുടെ കൂടെ ഉള്ളതെന്ന് പറഞ്ഞാല് നമ്മുടെ ദൃശ്യ ആണ്, മോഡൽ ആണ് ആള്. അതേപോലെ തന്നെ എന്താ ചെയ്യണേ? ഞാനിപ്പോ പഠിക്കുകയാണ്, കോയമ്പത്തൂരാ പഠിക്കുന്നത്. PG വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ആണ്. വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ആണ്. സൈഡിൽ കൂടെ ആക്ടിങ് മോഡലിംഗ് അങ്ങനെയുള്ള സംഭവങ്ങൾ. അതെ, ആക്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വെബ് സീരീസ് ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ആള് നല്ല ടാലന്റഡ് ആയിട്ടുള്ള ആളാണ്. ഇവൻ ഈ കഴിഞ്ഞ വീഡിയോയിലാണെങ്കിൽ പോലും നമ്മള് സംസാരിച്ചിട്ടൊക്കെ ഭയങ്കര ഇന്ററാക്ഷൻ ഉണ്ട്. നല്ല അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ഇന്ററാക്ഷൻ ഉണ്ട്. നല്ല ഫണ്ണാണ് ആള്. നമ്മൾ അതേപോലെ തന്നെ എൽഡ്രിജ്, എനർജി നല്ല ഫുൾ ഓൺ ഫുൾ പവർ ആണ് ആള്. അപ്പൊ അവിടെ നിന്നിട്ട് എന്താണ് സംഭവിക്കാൻ വേണ്ടി പോണെന്ന് നമുക്ക് നോക്കാം. എന്തായാലും സഫർ റെഡി അല്ലേ? അപ്പൊ എന്തായാലും ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ പിന്നെ പോട്ടെ, നമ്മള് ബൊക്കിമാല ഒക്കെ ഉണ്ട് കേട്ടോ. അത് നമ്മള് കുറച്ച് ഇടാം. അവിടെ എത്തിയിട്ട് നമ്മൾ ഇടാം. ഒക്കെ എന്റെ ഭാര്യ പറയുന്ന മാതിരി ശരിക്കും ഭാര്യ അല്ലോ, പ്രാങ്ക് ഭാര്യയാണ് അല്ലേ. നമ്മള് ചേട്ടന് കന്നഡ എടുക്കണോ വെക്കണോ? ചേട്ടൻ എടുത്തോളൂ. എടുത്തല്ലേ, രണ്ടും ഗ്ലാമർ ആണ്, പക്ഷെ എടുത്തോളൂ. കൊറേ നേരമായില്ലേ വെച്ചിരിക്കുന്നു. പക്ഷെ കൊഴപ്പില്ല, ഇവര് എനിക്ക് അഹങ്കാരം ഒന്നും വിചാരിക്കില്ല. കാരണം കല്യാണത്തെ ദിവസം ആർക്കാലും വെക്കാലോ, കന്നഡ വെക്കാലോ. കണ്ടില്ലേ എന്റെ കുട്ടി ലെൻസും വെച്ചിട്ടുണ്ട്. പോടുത്ത് സാധനം ഒരു നുള്ളിപ്പിച്ച മാന്തിട്ട് ഇല്ല, കുഴപ്പമില്ല. ഓക്കെ, വെറുതെ നമ്മൾ ഓളെ കയ്യിൽ നിന്ന് അടിപൊളിക്കട്ടില്ല. അതെ, അപ്പൊ നമുക്ക് എന്തായാലും ഇനി റാഷൻ ഒന്ന് ഇളക്കി വിടണം. കാരണം ഇവര് ഫോം വിളിച്ചിട്ട് ഞാൻ എടുക്കുന്നില്ല. രണ്ടു ദിവസമായി ഞാൻ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നു. ഞാൻ വേറെ സ്ഥലത്ത് പോയതാണ്, അപ്പൊ അത് കഴിഞ്ഞിട്ട് വന്നതാണ്. അപ്പൊ ഞാൻ എന്തായാലും അവരെ ഫോണ് റെസ്പോണ്ട് ചെയ്തില്ല. അധികം എന്തൊക്കെ ഉടായ്പുള്ള മാതിരിയാണ് ഞാൻ ഫോണ് എടുക്കലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പൊ എന്തായാലും ഇപ്പൊ ഒന്ന് നമുക്ക് വിളിക്കുക, എന്താണ് റിയാക്ഷൻ എന്നൊക്കെ അറിയാലോ. നോക്കാം, ചൂടാവോ ഇല്ലേന്ന്. ആവോ, ആവേണ്ടതാണ്. കാരണം ഇന്ന് വിളിച്ചിട്ട് തീരെ എടുത്തിട്ടില്ല. ഇന്നലെ എന്റെ ഇടയിൽ വിളിച്ച് ജസ്റ്റ് എന്തോ പറഞ്ഞിട്ട് ഞാൻ വെച്ചും ചെയ്തിട്ട്. ഹലോ, ഹലോ, എന്താ റാഷ്യ? അല്ല, ഞാൻ വരികയാണ്, വീട്ടിലേക്ക് വരികയാണ്. എങ്ങനെ വരികയാണ്? വന്നോണ്ടിരിക്കാണ്. ചൂടാവല്ലേ? എന്താണ് ചൂടാവല്ലേ? വരല്ലേ. ഞാൻ പറഞ്ഞു, എടാ വീട്ടിലേക്ക് വരികയാണ്. ഉമ്മ ഇപ്പൊക്കെ അവിടെ പോയി. വീട്ടിലേക്ക് വരുന്നുണ്ട്, വെയിറ്റ് ചെയ്യേ. ഞാൻ ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. വീട്ടിലേക്ക് ഇവിടെ എത്തിന്. എടാ വീട്ടിലേക്ക് ഇതാ വരുന്നത്. ഇതപ്പോ എടുത്ത് എടാ, ഇത് എത്തി എത്തി. നീ വെയിറ്റ് ചെയ്യ്, വെയിറ്റ് ചെയ്യ്. നീ ഇവിടെ ഒന്ന് ഫ്രണ്ടിലേക്ക് വന്നെ. ഒരു കാര്യമുണ്ട്, ഒരു പ്രശ്നമുണ്ട്. ഒന്ന് വന്നേ. ഒരു പ്രശ്നം, ഒരു പ്രശ്നമുണ്ട്. ഒരു ഒന്ന് സോൾവ് ചെയ്തോണ്ട റാശി, ഒരു പ്രശ്നമുണ്ട്. എന്താ അങ്ങനെ ചെയ്യല്ല, ഈ നിക്ക്. ഏടാ റാശി, ഒന്ന് നിക്കൊരു. അല്ല, ചെയ്യല്. അങ്ങനെയാണല്ലോ നമുക്ക് വേണ്ടത് അല്ലേ. ഈ ടൈമിൽ ചെന്നാലോ. അല്ല, ഓ സ്ട്രോങ് ആണ്. പക്ഷെ കുഴപ്പമില്ല, ഹെൽമെറ്റ് ഇല്ലെങ്കിലും നീ പേടിക്കേണ്ട ആവശ്യമില്ല. അതെ അതെ, ചെയ്യാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും തല്ലോ കൊല്ലോ ചെല്ലോ ചെയ്യാൻ അപ്പുറത്തൊന്നും ഉണ്ടാവില്ലല്ലോ. ഒക്കെ എന്റെ ഭാര്യന്റെ ഭാഗ്യം. വന്ന് കേറിയ പെണ്ണിന്റെ ഐശ്വര്യം. ആദ്യം തന്നെ വന്നപ്പോ തന്നെ വീട്ടില് പ്രശ്നങ്ങൾ. പറഞ്ഞില്ലല്ലോ നമുക്ക്. എന്നാ പിന്നെ ആദ്യം നോക്കൂലായിരുന്നല്ലേ ഈ. അതന്നെ, ഇത്ര ചൂടനാന്ന് അറിഞ്ഞില്ല ഞാൻ. പോവിടുന്ന് സാരില്ല, നമുക്ക് ഇതൊക്കെ സഹിക്കേണ്ടതല്ലേ. അതെ, പേടിച്ചിട്ട് വയ്യ. ഒരു ദിവസത്തേക്ക് സ്വന്തം വൈഫ് അല്ലെങ്കിൽ പോലും അല്ലേ.
ഒരു ചെറിയ പേടിയില്ലേ. ഓ ഗോഡ്, നമുക്കല്ലേ അറിയുള്ളൂ പ്രാങ്കാണെന്ന്. പ്രാങ്കാണ്, ആൾക്കാരില്ലല്ലോ. സൈബന്റെ നിയമം ഡേഞ്ചർ സീൻ ആയിരിക്കും. കല്ലെന്നെടുത്തറിയില്ലായിരിക്കും. അല്ല, ഇന്റർലോക്ക് ചെയ്തതിനെ കൊണ്ട് പിന്നെ കല്ല് താഴത്ത് പെറുക്കാൻ പറ്റില്ല. ദൂരത്തേക്ക് പെറുക്കാൻ വേണ്ടി പോകുമ്പോ നമ്മൾ ഓടണം. എങ്ങനെ? ഓക്കെ, ഞാൻ ഈ സാരി ഒക്കെ പിടിച്ച് ഓടുമ്പോഴത്തേക്ക് ഒരു സമയം. അത് മാത്രല്ല, എന്റെ ഈ മുണ്ടും കഴിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ എന്താ ചെയ്യുന്നത്? ഞാൻ ആലോചിക്കണ നാറ്റൊക്കെ സവ എന്തോ ഇഷ്ട. അതെ, മുണ്ട് കഴിഞ്ഞു ഗൈസ്, സാരി കഴിഞ്ഞു ഗൈസ്. ഇന്റെ മോനെ സീനാട്ടോ, അത് നോക്കണു നോക്കൂ, പേടിച്ചിട്ട്. അയ്യോ, എനിക്ക് നോട്ടം കണ്ടിട്ട് എന്റെ വീഡിയോ വന്ന് എന്തോ സാധനം കണ്ടോ. അയ്യോ, രാശിയെ പറ്റിപ്പോയടാ, ഇനി ഒന്നും പറഞ്ഞു കാര്യമില്ല, പറ്റിപ്പോയി. സീനായിട്ടാടാ, അല്ലെ അവിടൊക്കെ സീനായിട്ടാ. ഈ ഒന്നും പറയരുത് പ്ലീസ്. മാലല്ല, അത് പറ്റിപ്പോയി. അതല്ല, എന്ത് ലുങ്കി എടുത്തന്ന്? വീട്ടുകാർ പറഞ്ഞ എന്താ? എന്റെ വീട്ടിലേക്കല്ല, എന്റെ വീട്ടിലേക്ക് പറഞ്ഞ എനിക്ക് അതിനുള്ള ഒരു ഇതില്ലേ? സെയിം എന്താ കാട്ടർ ഇറങ്ങിക്ക്, നീ ഇങ്ങോട്ട് ഇറങ്ങിടി. ഇത് നമ്മളെ വീടന്നോ? അല്ല, ഈ എന്ത് ചൂടാ? അല്ല, ഞാൻ അതല്ല പറഞ്ഞു, ഈ വീട് ഈ എന്ത് ചൂടാവണ? എന്തിനാ ചൂടായി? അത് അതിൽ വലിയ ഇതൊന്നും ഇല്ല, നിക്കുന്നല്ല. അല്ല, റാശി പറഞ്ഞു പറഞ്ഞു. അല്ല മോളെ, ഞാൻ പറഞ്ഞുതരാം. മോളെ പറഞ്ഞുതരാം, ഇച്ചക്ക് കല്യാണം കഴിക്കാം. ഇഷ്ടങ്ങളല്ല ഞാൻ ഇപ്പൊ, നമ്മള് കൊറേ കാലം ജീവിക്കണ്ടല്ലേ. നീ ഒന്ന് പറയൂ, എനിക്ക് ചേട്ടനില്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല. എന്ത്? നല്ല ചേച്ചിയല്ലേ നീ? നീ ഇവിടെ ഞാൻ അടിപൊളിയായി നോക്കാം, നമുക്ക് ഒപ്പന കളിക്കൊക്കെ ചെയ്യാലോ. എന്തോടോ, നീ സൈബിനെ പൊന്നു പോലെ നോക്കൂല. പിന്നെ അല്ലാതെ നമുക്ക് ഒപ്പം കളിക്കൊക്കെ ചെയ്യാലോ. ഞാൻ നോക്കൂ. എന്ത് പ്ലീസ്? നല്ല നല്ല മോളല്ലേ, ശിശുള്ളി കേറട്ടെ. ഞാൻ പറഞ്ഞ ഇത് നമ്മള് വീടാ. ഞങ്ങൾ എന്താണ്? പിന്നെ കട്ട ഈ പറഞ്ഞില്ല എന്നോട് കെട്ടിക്കുന്നു നിന്നെക്കാട്ടി രസണ്ട്. എത്ര രസമുള്ള കുട്ടിയാണ്. അതല്ല സൈബ, നീ വാ നമുക്ക് വീട്ടിൽ കയറാം. വലത് കാല് വെച്ച് മര്യാദയ്ക്ക് തുണി പോലെ എടുക്കാറില്ല. അതെ, മോളെ പാന്റ്. ഞാൻ കേറും. ഞങ്ങളെ വീട് ഞങ്ങളും കൂടെ വീടാ. ശരി, സൈബ നോക്ക്, ഞാനൊരു കാര്യം പറ്റേ. ഈ പോയിട്ട് ഫ്രണ്ട്സ് ഇവിടെ നല്ല മുട്ടായിക്ക് മേടിച്ചു കൊടുക്കൂലേ. പിന്നെ നിർത്ത് നിർത്ത് രാജ്യം നിർത്ത് നിർത്ത് ഇവിടെ നിർത്ത് നിർത്ത് നിർത്ത്. അതല്ല പ്രശ്നം, ഇവിടെ എന്താ പ്രശ്നം? എന്താ ഇവിടെ എന്താ അടിപൊളിയല്ലേ? മാല കുട്ടി, മാല തൊടരുത്. ഇത് സ്മാരകമാണ്, നമ്മളെ കല്യാണത്തിന്റെ സ്മാരകമാണ്. എന്താണ് എന്ത് ഗ്ലാമറുണ്ട് മോളെ? പ്രശ്നമാക്കരുത് മോളെ. അടുക്ക ആ ഒരു കാര്യം ചെയ്യാം. ഓക്കെ, നമ്മളെ കാര്യം റെഡി ആയിരിക്കും. വീട്ടിനുള്ളിൽ കേറിക്കോ, ജി കേറിക്കോ മോളെ. ഞാൻ കാലം, സൈബം മോളെ ഒരു കാര്യം. ചേച്ചി മുട്ടായി വാങ്ങി തരാം, വലിയ പെട്ടി ചോക്ലേറ്റ്.
അതാ ഇത് കേടെത്തി. നിനക്ക് സങ്കടമില്ലേ മോളെ? ഇത് പോയില്ല, ഇനിയിപ്പോ എന്താ ചെയ്യാ? നിനക്ക് സങ്കടമില്ലേ? നമ്മള് ബൊക്കല്ലേ. ഞാൻ ശരിക്കും പഠിക്കണേന്നു. കല്യാണം കഴിക്കണേന് മുന്നേ നമ്മള് മുണ്ടെടുക്കാൻ പഠിക്കണേന്ന് ആദ്യം. ഇനിയിപ്പോ എന്താ ഒരു ബെൽറ്റ് അടയ കെട്ടാനുള്ള സമയം വീട്ടിന് ഉള്ളിക്കാരൻ നമുക്ക് അടുക്കള ഭാഗത്ത് കൂടെ അതല്ല വിട് വിട് വിട്, നമ്മള് മുന്നിൽ കൂടെ കേറില്ല സൈബ, മുന്നിൽ കൂടെ കേറില്ല, മുന്നിൽ കൂടെ കേറിയല്ല പ്രശ്നമൊന്നും. എന്തോ ഒരു കഷ്ടാണ് ഇപ്പൊ നമ്മൾ. ഓക്കെ അണ്ണാനെ പറഞ്ഞു, അണ്ണാനെ നോക്ക്, ഞാൻ കെട്ടിയത് നോക്ക്, ഇവിടെ മുഖം കണ്ടില്ല, നല്ല രസമുണ്ട്, നല്ല ഐശ്വര്യം ഉണ്ട്, അതല്ലേ ഇപ്പൊ നല്ല പൊട്ടൊക്കെ തൊട്ടിട്ടുണ്ട്, നല്ല ഐശ്വര്യം. അപ്പൊ അതുകൊണ്ട് നമ്മളെന്തായാലും വീട്ടിലെ കെട്ടട്ടെ ഉറങ്ങാണ്. ഇത് കേടത്തല്ല, നമ്മളതാണിത്, നമ്മളെ ബൊക്ക ഇങ്ങനെ റൂമില് വെക്കാനുള്ളതാ. വിടു വിടു, മുണ്ടായിക്കല്ലോ മോളെ, മുണ്ടായിക്കാൻ പാടില്ല. വേറെ കണ്ണാന് കണ്ണാന് വരാം. അതൊന്നല്ല, ഞാൻ എനിക്ക് പിന്നെ ഇഷ്ടമുള്ള പെണ്ണിന്റെ കെട്ടി. നോക്കി, നമ്മളെ ഇഷ്ടായി തോന്നുന്നുണ്ട്, നമുക്ക് കേറാൻ തോന്നുന്നുണ്ട്. ഞാൻ പ്ലീസ് ഒരു കാര്യം പറയാം. ഞാൻ ഒരു കാര്യം പറ്റേ, ഇത് തമാശക്കാണ്, വെറുതെ ഇത് കണ്ട നമ്മളില്ലേ, വെറുതെ ചെയ്താലേ കണ്ടല്ലേ, നമ്മള് മാലക്കെട്ടിട്ട് വെറുതെ മാല ഊരാൻ പറ്റില്ല, ഉള്ളി കേട്ട് ഊരാ ഞങ്ങളെ കല്യാണം കഴിഞ്ഞു. കൊറച്ച് ഓടിക്കോ നമ്മള് പോവാണ്, എടാ ചെവിന്ന് ഉള്ളിക്ക് ഞങ്ങള് തിരിച്ചു വരടാ, അത് ഞങ്ങളെ വീടും കൂടിയാണ് കേട്ടോ. തല ഇങ്ങോട്ട് ഇട്ടോളി വേഗം, മതി മതി പത്താം പറയണ വണ്ടി പിടിച്ചേക്ക് പിടിച്ചേക്ക് വാടി ഇറങ്ങി പോലെ ഇറങ്ങി പോലെ, വല്ലാത്തൊരു പ്രാങ്കായി പോയി. എന്തടുത്ത് മതി മതി ആശ, ഒന്ന് പറയടാ, ഒന്ന് പറയൂ, ഒന്ന് പറയൂ, കാര്യായിട്ടാണ്, ഒന്ന് പറഞ്ഞു കൊടുക്കണം ആശ, മതി മതി മതി, പ്രാങ്ക് പ്രാങ്ക് പ്രാങ്ക്. അയ്യോ അടിക്കരുത് അടിക്കരുത്, നമുക്ക് സത്യം പറഞ്ഞ അടിക്കരുത്. അപ്പൊന്തായാലും നമ്മള് പ്രാങ്ക് അടിപൊളിയായിട്ട് നമ്മള് വിചാരിച്ചതിനെക്കാട്ടും സക്സസ് ആയിട്ടുള്ള അടിപൊളിയായി. നമ്മള് മറ്റൊരു പ്രാങ്ക് ഉണ്ടായിരുന്നില്ല, അത് അത് അതിന് ഇത്ര വന്നിട്ടില്ല, പക്ഷേ അത് സൈലന്റ് മേക്കപ്പ് ഒക്കെ ഇപ്പോൾ ചെയ്യിപ്പിക്കാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവരൊന്നും മനസ്സിലാക്കാതിരിക്കാൻ വേണ്ടിട്ടാണ്. പക്ഷെ റാഷ്യ ഒരു കാര്യം ചോദിക്കട്ടെടാ, റാഷ്യ വന്ന നീ
ചൂടിലായിരുന്നേ. പക്ഷെ വന്നപ്പോ നിന്റെ ഒരു സ്മൈലി ഫേസ് ടൈപ്പ് എനിക്ക് തോന്നി. എന്താ സംഭവം, നിനക്ക് എന്താ തോന്നിയത് ഫസ്റ്റ് തന്നെ? എനിക്ക് സത്യം പറഞ്ഞപ്പോഴും ചിരി മാറുന്നില്ല, തുണി കൊടുത്ത് ചൂട്, ഭയങ്കര ചൂട്. ഞാൻ വിചാരിച്ചു ഇവളിന്നോട് പറയാനേ ഓ മാളോണ്ടൊക്കെ വെട്ടോന്നൊക്കെ ചോദിച്ചിരുന്നു. അല്ല ആ അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതാക്കല്ല, ഇത് പെട്ടെന്ന് ഇങ്ങനെ കാണുമ്പോ കല്യാണം ഒക്കെ കഴിച്ചാൽ അത് ഈ എന്താ പറയാ ഹിന്ദു ബ്രൈഡും ഗ്രൂമിന്റെ ഒക്കെ കോലത്തിൽ വരുമ്പോ നമുക്ക് എന്തായാലും ശരിക്കും ശരിക്കും എനിക്ക് ഭയങ്കര ഇത് ഇൻസ്പയർ ആയത് ഏതറിയാം, ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പട്ടാളത്തില് ബിജുമാനം കല്യാണം കഴിച്ച് ഇറങ്ങി വരുന്ന ആ ഒരു സീൻ ഉണ്ടല്ലോ, കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു. അതെ അതെ കല്യാണം കഴിക്കുന്നത്. നിനക്ക് എങ്ങനെയുണ്ടായി ഈ ഒരു എക്സ്പീരിയൻസ്? ഇതുവരെ നീ ഇങ്ങനത്തെ വീഡിയോ വെബ് സീരീസ് അതേപോലെ തന്നെ ഉപ്പ് മുളകിലൊക്കെ ഉണ്ടല്ലോ, പക്ഷെ ഇങ്ങനത്തെ ഒരു ലൈവ് ആയിട്ടുള്ള സംഭവം ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. അടിപൊളിയായിരുന്നു, പ്രതീക്ഷിച്ചിട്ടോ ദൃശ്യന്റെ ഓള്. ഈ ഒരു നമ്മളെ ഈ ഒരു പ്രാങ്കിന്റെ പ്രത്യേകത എന്താ പറഞ്ഞാല് കയ്യിൽ നിന്ന് എടുത്ത് ചെയ്യുന്നൊക്കെ, മറ്റേതൊക്കെ നിങ്ങൾക്ക് സ്ക്രിപ്റ്റ് ഉണ്ടാവും അതിൽ പോകണം, പക്ഷെ ഇതിലൊരു റൂട്ട് ഉണ്ടാവും, ആ റൂട്ടിലൂടെ സ്വന്തമായിട്ട് കയ്യിൽ നിന്ന് എടുത്ത് ചെയ്യാണ് വേണ്ടത്. ഇത് നമുക്ക് ശീലായതുകൊണ്ട് കുഴപ്പമില്ല. ഇവള് ഇറങ്ങി ഓടി അവസാനത്ത്, അതൊക്കെ കിട്ടിയതാണ് ഇവൻ കെട്ടി വന്നോ കെട്ടി വന്നോ രണ്ട് ഡൗട്ടില്. പക്ഷെ ഞാൻ പിന്നെ പറഞ്ഞെന്തറിയോ, പിന്നീട് എനിക്ക് മനസ്സിലായി ഇവൻക്ക് എന്തോ ഒരു ഒരു ഇത് ഡൗട്ട് അടിക്കുന്നത്. അപ്പൊ പിന്നെ അത് കൊളാവണ്ടല്ലോ ചേച്ചി, സൈബന്റെ എക്സ്പ്രഷൻ തന്നെ കിട്ടട്ടെ ചേച്ചിട്ട് സൈബക്ക് എന്താ തോന്നിയ ഫസ്റ്റ് തന്നെ അന്ന് പറഞ്ഞു ഇല്ലേ? ശരിക്കും പറയും, ശരിക്കും പ്രാങ്ക് ആക്കിയില്ലേ? അതെന്ന് വിചാരിച്ചാല് ഇതൊക്കെ വേറെ മോഡലൊക്കെ ഉണ്ടാവുക. ഈ മാല കിട്ടു വന്നപ്പോ എനിക്ക് തോന്നി സംഭവം അതിന് വേണ്ടിട്ടാണ് ശരിക്കും ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും എഫേർട്ട് എടുത്തത് കേട്ടോ. രാവിലെ മുതൽ മേക്കപ്പ് രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇവിടെ കാണാനില്ലേ, ഫോൺ വിളിച്ച് എടുക്കൂല എടുക്കൂല. എന്താ പറയാ ഇത് ഇങ്ങനത്തെ മൂന്നാല് വട്ടായി ഈ സംഭവം. ഞാൻ മൈസൂരും മംഗലാപുരം ഒക്കെ പോയിട്ട് വന്നായിരുന്നു, എവിടെ പോയെന്ന് വെച്ച് ഞാൻ പറയില്ല, എന്താന്നുള്ള കാര്യങ്ങളൊന്നും പറയില്ല. മൈക്കും കൊണ്ട് ഇല്ലല്ലേ, ഇല്ല ഇപ്പൊ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പറയില്ല. സംഭവം എന്താ പറയാ, ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങോട്ട് കാണുമ്പോ അതാണെന്ന് പെട്ടെന്ന് വിശ്വസിച്ചു പോയി. ശരിക്കും വേറൊരു കാര്യം കേട്ടോ, ഉമ്മനും ഉപ്പനോടും കാര്യം പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് അവരെ ഇവിടുന്ന് മാറ്റി, കാരണം അതിന്റെ ഇടയിൽ അവർ എന്റർ ചെയ്യണ്ട വെച്ചിട്ട് അവരെ ഇവിടുന്ന് മാറ്റി നിർത്തിയതാണ്. അപ്പൊ ഉമ്മനോടും ഉപ്പനോ നമ്മൾ കാര്യം പറഞ്ഞിട്ടുണ്ട്, കാരണം അത് വലിയൊരു ഇതാക്കണ്ടല്ലോ അല്ലേ, കല്യാണത്തിന്റെ അതേ ഉമ്മനും ഉപ്പനെയും ചെയ്യണം. അതൊരു ഇതല്ല, ചിലപ്പോ അവർക്ക് എന്തെങ്കിലും പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്ന, പെട്ടെന്ന് വിഷമം അവർക്ക് ഇതാവുന്ന, ചിലപ്പോ സഹിക്കാൻ പറ്റില്ല അവരും. ഞാൻ ചിലപ്പോണ്ടല്ലോ ഇവളെ തലമുണ്ടി അടിച്ചു പൊട്ടിക്കും എന്റെ തലമുണ്ടി അടിച്ചു പൊട്ടിക്കും. എന്താ സംഭവം, എന്താ ചെയ്യേണ്ടി അറിയില്ല, കാരണം വീട്ടിലാരില്ല. അപ്പൊ പെട്ടെന്നാണ് നമ്മുടെ മൈക്കിന്റെ ചാർജ് കഴിഞ്ഞത്, അപ്പൊ ബാക്കി പറഞ്ഞതൊന്നും കിട്ടിയില്ല. അപ്പൊ ഞാനിങ്ങനെ എഡിറ്റ് ചെയ്യുന്ന ടൈമിലാണ് ഈ ഒരു സംഭവം കണ്ടു കഴിഞ്ഞത്. അപ്പൊ വേറൊന്നുമില്ല, വേറെ കാര്യങ്ങളൊന്നുമില്ല, നല്ല അടിപൊളി കിഡിലൻ പ്രാങ്ക് ആയിരുന്നു. ഇനിയിപ്പോ നിങ്ങളുടെ റെസ്പോൺസ് എന്താണെന്നാണ് നമുക്ക് അറിയേണ്ടത്. അപ്പൊ എല്ലാവരും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു ഷെയറെങ്കിലും നിങ്ങൾ ചെയ്യണം. അപ്പൊ നമ്മൾ പ്രാങ്കിൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ള സഫ്വാന്, അത് ക്യാമറ, നമ്മുടെ ക്യാമറമാനെ, പിന്നെ നമ്മുടെ മോഡല്, എന്റെ സ്വന്തം പ്രാങ്ക് വൈഫ്, നമ്മുടെ ദൃശ്യ, അവരെ എൽഡ്രിജ്, ഇവരെല്ലാവരും പ്രൊഫൈലും ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഫോളോ ചെയ്യപ്പോ തന്നെ ഫോളോ ചെയ്ത് നിങ്ങൾ അവരിന്റെ അപ്പറെ പെർഫോമൻസിന്റെ അവരുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ ഇപ്പൊ തന്നെ അറിയിച്ചു കൊടുക്കുക. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിച്ച് ഇഷ്ടപ്പെട്ട് തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം. അതേപോലെ തന്നെ ഇതുപോലുള്ള ഫണ്ണ് വീഡിയോസ് ഒക്കെ കാണാൻ വേണ്ടി നമ്മുടെ ചാനൽ ഇപ്പൊ തന്നെ റോഷൻസ് വ്ളോഗ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ മറ്റുള്ള ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കുക, ഇപ്പൊ തന്നെ ഷെയർ ചെയ്തേക്കുക. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമന്റിൽ രേഖപ്പെടുത്തണം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാ സാധനങ്ങളും ചെയ്തേക്ക്. അപ്പൊ എന്തായാലും അടുത്ത നല്ലൊരു കിഡിലൻ എപ്പിസോഡിൽ കാണാം. ഇനി റെഗുലർ ആയിട്ട് വീഡിയോ ഉണ്ടാകും, കുറെ പെൻഡിംഗ് ഒക്കെ ഉണ്ടായിരുന്നില്ല വീഡിയോസ്, അതൊക്കെ റെഗുലർ ആക്കുന്നതായിരിക്കും. അപ്പൊ എന്തായാലും അടുത്ത നല്ലൊരു കിഡിലൻ എപ്പിസോഡിൽ കാണാതിരിക്കും. ബൈ ബൈ.